ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മളെല്ലാവരും തുല്യരാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും തുല്യര് തന്നെയാണ്. അവിടെ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ലിംഗമെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാവരും നമ്മൾ ആരായാലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ശിക്ഷയാണ് കിട്ടുന്നത്. ജീവിക്കാനുള്ള അവകാശവും ഒരേ തരത്തിലാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കാം, ഇനി അതല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിക്കാം. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതെല്ലാം ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. കുറ്റങ്ങൾ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാളെ ജീവിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ പെരുമാറരുത്. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമുക്കുള്ള നിയമവും നമ്മൾ അനുസരിക്കേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ. ഇങ്ങനെ പറയുമ്പോഴും ചിലപ്പോൾ ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ വളരെ വല്ലാതെ സങ്കടം തോന്നാറുണ്ട്. കാരണം ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, നല്ല മതത്തെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിലുള്ള മതത്തെ സ്വീകരിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും ഇന്നും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു. ക്ഷേത്രം പണിയുന്നതിനായി മുഴുവൻ സ്ഥലവും നൽകാത്തതിൻ്റെ പേരിൽ മധ്യപ്രദേശിൽ കുടുംബത്തിന് നേരെ അതിക്രമം. സ്ഥലം മുഴുവൻ നൽകില്ലെന്ന് പറഞ്ഞാണ് ഗുണ ജില്ലയിലെ പ്രാദേശിക പഞ്ചായത്ത് ഒരു കുടുംബത്തെ അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തത്. ഗുണയിലെ ശിവാജിനഗർ പ്രദേശത്തെ താമസക്കാരനായ ഹിരാലാൽ ഘോഷിയാണ് ചൊവ്വാഴ്ച പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചത്. തൻ്റെ തലയിൽ ചെരുപ്പ് ചുമക്കാനും താടി വടിക്കാനും കുടുംബാംഗങ്ങൾക്ക് ഗോമൂത്രം നൽകാനും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് എത്രത്തോളം രൂക്ഷമായ കാര്യമാണ്. ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാളുടെ ഇഷ്ടത്തിലേക്ക് മുഴുവൻ കടന്നു കയറുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിരൽ ചൂണ്ടാം. അന്യൊരാളുടെ മൂക്കിൻ തുമ്പ് അവസാനിക്കുന്ന സ്ഥലം വരെ വിരൽ ചൂണ്ടാനുള്ള അവകാശമുള്ളൂ. അത് കഴിഞ്ഞ് വിരൽ ചൂണ്ടിയാൽ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ കൊള്ളും. അത് ശരിക്കും ഭരണഘടനാ ലംഘനം തന്നെയാണ്. അവിടെ ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ കണ്ടില്ലേ, ക്ഷേത്രം പണിയാൻ ഭൂമി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യാണ്. ഒരു മതത്തിൽ നിന്നും ഒരു ജാതിയിൽ നിന്നും ഒക്കെ അവരെ പുറത്താക്കാണ്. ഇനി അതും അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായി അവരോട് ചെയ്യുന്ന ക്രൂരകൃത്യം എന്ന് പറയുന്നത് ഈ പറയുന്നതുപോലെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗോമൂത്രം കുടിക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിലാണ് ഇതൊക്കെ ഉള്ളതെന്ന് സത്യസന്ധമായി നമ്മൾ അറിയേണ്ടതും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ പറയുന്നത് കേട്ടാൽ ശരിക്കും സങ്കടം തോന്നും. അതായത്, ഞങ്ങൾ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ക്ഷേത്രം പണിയാൻ ദാനം ചെയ്തു, പക്ഷേ പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുഴുവൻ ഭൂമിയും വേണം. ഞങ്ങളത് നിരസിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും പോകരുത് എന്ന വ്യവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബത്തെ സമുദായത്തിൽ നിന്ന് പുറത്താക്കി. സമുദായത്തിൽ നിന്നുള്ള ആരെയും വിവാഹം കഴിക്കാൻ ഇനി അനുവദിക്കില്ല, ഘോഷി ജില്ലാ കളക്ടറോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംഭവം കേട്ടറിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള നിജസ്ഥിതി ശരിക്കും അന്വേഷിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി. എന്നാൽ പോലും സ്വന്തമായി ജീവിക്കാൻ അല്ലെങ്കിൽ സ്വകാര്യമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നത് വളരെ തെറ്റാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.